ഹായ്, ദിസ് ഇസ് ലേൺ വിത്ത് റെനീബ് യൂട്യൂബ് ചാനൽ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിലെ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ബേസിക് സിവിലെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന പാർട്ടാണ്. മെറ്റീരിയൽസിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സിമെൻറ്റ്, സ്റ്റീല്, അഗ്രിഗേറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സിമെൻറ്റിനെ പറ്റിയിട്ടാണ്. സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് തന്നെ വളരെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് എക്സ്പ്ലനേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങൾ റെഫറൻസ് ആവശ്യമുള്ളവരും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ബുക്കോ റെഫർ ചെയ്യുക. ഇവിടെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില പോയിൻറ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സിമെൻറ്റ് നമ്മുടെ പേറ്റൻ്റ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ച് പേറ്റൻ്റ് എടുത്ത ആളുടെ പേരാണ് ജോസഫ് ആസ്പിഡീൻ എന്ന് പറയുന്നത്. ജോസഫ് ആസ്പിഡീൻ സിമെൻറ്റ് പേറ്റൻ്റ് എടുത്ത അദ്ദേഹം 1824 October 21st. ഓക്കെ, അപ്പം ഇത് ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല, എങ്കിലും നമ്മളത് ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള നിലക്ക് ജോസഫ് ആസ്പിഡീൻ ആണ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ല അവിടുത്തെ പോർട്ട്ലാൻഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. അതുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതിന് പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്നൊക്കെയുള്ള പേര് നമ്മുടെ സിമെൻറ്റ് വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ സിമെൻറ്റിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് സിമെൻറ്റിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജിൽ അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലൈം എന്ന് പറയുന്ന സംഭവം. ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കെമിക്കൽ കാൽസ്യം ഓക്സൈഡാണ്. ഓക്കെ, ഏതാണ്ട് ഏറ്റവും കൂടുതലുള്ളത് 60-65% ലൈം അല്ലെങ്കിൽ കാൽസ്യം ഓക്സൈഡാണ്. ഇത് ആണ് നമ്മുടെ സ്ട്രെങ്ത്. ഈ ഒരു സിമെൻറ്റിന് സ്ട്രെങ്ത് കൊടുക്കുന്ന സംഭവം തന്നെ ഇതാണ്. ലൈമ് പോലെ തന്നെയുള്ള രണ്ടാമത് അതിൽ വരുന്ന ഒരു കോമ്പോണൻ്റ് ആണ് സിലിക്ക, SiO2. സിലിക്കയുടെ പെർസെൻറ്റേജ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 20-25% സിലിക്കയാണ്. അപ്പോൾ ഏറ്റവും നമ്പർ 1 വരുന്നത് ലൈമാണ്, നമ്പർ 2 വരുന്നത് സിലിക്കയാണ്. ഇതേപോലെ മൂന്നാമതായിട്ട് വരുന്ന ആളാണ് അലൂമിന. മൂന്നാമതായിട്ട് വരുന്ന ആളാണ് അലൂമിന അഥവാ AL2O3. ഇതാണ്ട് ഒരു 4-8% നമുക്ക് പറയാം. 4-8% നമ്മുടെ ക്യുക്ക് സെറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റാവാൻ, സിമെൻറ്റ് സെറ്റാവാനാണ് നമ്മൾ അലൂമിന ചേർക്കുന്നത്. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു സംഭവമാണ് Fe2O3 അഥവാ ഫെറിക് ഓക്സൈഡ്, Iron 3 oxide എന്നൊക്കെ പറയാറുണ്ട്. ഫെറിക് ഓക്സൈഡ് ഏതാണ്ട് ഒരു 2-4% നമ്മുടെ ചില ബുക്കുകളിലൊക്കെ അല്ലെങ്കിൽ ചില റെഫറൻസ് ബുക്കുകളിലോ ഇൻ്റർനെറ്റിലൊക്കെ പല പെർസെൻറ്റേജിൽ ചെറിയ വേരിയേഷൻസ് കാണാം. ഏതാണ്ട് ഇതേ റേഞ്ച് തന്നെ ആയിരിക്കും. അപ്പോൾ ഫെറിക് ഓക്സൈഡ് എന്ന് മനസ്സിലാക്കുക. ഇത് ഏതാണ്ട് കളറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ളത്. അതിൻ്റെയൊക്കെയാണ് ഇതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് മഗ്നീഷ്യം ഓക്സൈഡ് MgO എന്ന് പറയുന്നത്. MgO ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാഠിന്യത്തിന് വേണ്ടിയിട്ടാണ്. 1-3% ചില ബുക്കുകളിലൊക്കെ 0.12 എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് 1-3% എന്നുള്ള നമ്മളിവിടെ പറയുന്ന ഹാർഡ്നെസ് ഒക്കെ കിട്ടാനായിട്ടാണ്. ഇതേപോലെയുള്ള മറ്റൊരു സംഭവമാണ്, ആറാമത്തെ ഒരു സംഭവം നമുക്ക് പറയുകയാണെങ്കിൽ SO3 എന്ന് പറഞ്ഞാൽ സൾഫർ ട്രയോക്സൈഡ് നമുക്ക് പറയാം. ഏതാണ്ട് ഒരു 1-2%. അതുപോലെ ബാക്കി ഒരുപാട് ആൽക്കലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നമുക്ക് വേണമെങ്കിൽ പറയാം ആൽക്കലി. ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആൽക്കലീസ്, അതുപോലെ ആസിഡൊക്കെ അറിയാം. അതുപോലെ ആൽക്കലീസ് ചേർക്കുന്നുണ്ട് 0.3-1%. ഇത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കോമ്പോണൻസ് ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത്. അതുപോലെ ഇത് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ്ലോറസെൻസ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് നമ്മളത് ചേർക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ബോക്സ് കോമ്പൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. C3S, C2S, C3A അതേപോലെ തന്നെ C4A ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എന്താണ് C3S? C എന്ന് പറഞ്ഞാൽ കാൽസ്യം എന്നാണ്. അപ്പോൾ കാൽസ്യം നമ്മൾ 3 ട്രൈ കാൽസ്യം സിലിക്കേറ്റ്. ട്രൈ കാൽസ്യം സിലിക്കേറ്റാണ്, എസ് എന്ന് പറഞ്ഞാൽ സിലിക്കേറ്റ്. ഓക്കെ, ഇവിടെ ഡൈ കാൽസ്യം സിലിക്കേറ്റാണ്, Di2 calcium silicate. അപ്പം ഇതെന്തായിരിക്കും C3A എന്ന് പറഞ്ഞാൽ? ട്രൈ കാൽസ്യം. എ എന്ന് പറഞ്ഞാൽ അലൂമിനേറ്റ് ആണ്, എ എന്ന് പറഞ്ഞാൽ അലൂമിനേറ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ C4AF, C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാ കാൽസ്യം
ടെട്ര കാൽസ്യം, പിന്നെ ഇവിടെ എ ആണ്. എ എന്ന് പറഞ്ഞാൽ അലൂമിനോ, അലൂമിനോ. പിന്നെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറൈറ്റ്, അയണുമായിട്ട് ബന്ധപ്പെട്ട്, അയൺ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഫെറൈറ്റ്. ഓക്കെ, അപ്പം ഇത്രയാണ് ബോക്സ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞതെല്ലാം കൂടി ചേർന്നാണ് സി ത്രീ എസ്. സി ത്രീ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, സി ടു എസ് ഡൈ കാൽസ്യം സിലിക്കേറ്റ്, സി ത്രീ എ ട്രൈ കാൽസ്യം അലുമിനേറ്റ്, സി ഫോർ എ എഫ് ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ്. ഓക്കെ, ഇതിൻ്റെ പെർസെൻറ്റേജ് കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ട്രൈ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് 45 to 65%, 45 to 65% ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആയിട്ടുള്ളത്. സ്റ്റാർട്ടിങ് സമയത്തൊക്കെ സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടും ഈ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ കോമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. ഏതാണ്ട് ഒരു ഫസ്റ്റ് 7 days അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള സെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സെറ്റിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള മനസ്സിലായി 45 to 60% ട്രൈ കാൽസ്യം സിലിക്കേറ്റ് അഥവാ സി ത്രീ എസ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പിന്നെ ട്രൈ കാൽസ്യം അലുമിനേറ്റ് മൂന്നാമതായിട്ട് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ഇതാണ് നമ്മൾ വെള്ളമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊരു പേസ്റ്റായിട്ട് ആ ഒരു സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതായിട്ട് മാറുന്നു. അത് ട്രൈ കാൽസ്യം അലുമിനേറ്റ് ആണ്. ട്രൈ കാൽസ്യം അലുമിനേറ്റ് ആണ് വെള്ളമായിട്ട് ചേർന്ന് ഒരു പേസ്റ്റായിട്ട് മാറാൻ ഉള്ള സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി രണ്ടെണ്ണം സെറ്റിങ്ങായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ സി ത്രീസ് ഇനീഷ്യൽ സെറ്റിംഗ്, ഇത് കഴിഞ്ഞിട്ട് ലേറ്റർ സെറ്റിംഗ്, ഇത് വാട്ടറായിട്ട് ഫോം ചെയ്തിട്ട് കോമ്പൗണ്ടായിട്ട് പേസ്റ്റായിട്ട് മാറാനായിട്ട്. അപ്പോൾ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ് ആണ് നാലാമതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ് ആണ് നമ്മുടെ ഗ്രേ കളർ ഓഫ് സിമെൻറ്റിനൊക്കെ കാരണം. ഈ കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുന്നത് ടൈപ്സ് ഓഫ് സിമെൻസ് ആണ്. ഏതൊക്കെ ടൈപ്പ് സിമെൻറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ടൈപ്സ് ഓഫ് സിമെൻസ്, അപ്പോൾ സിമെൻസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് നമുക്ക് പറയാം, നമ്മൾ സാധാരണ കേൾക്കുന്ന സിമെൻ്റ് ഉണ്ട്, വൈറ്റ് സിമെൻറ്റ്. ഇത് ഈ വൈറ്റ് സിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈറ്റ് സിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കളറില്ല എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണോ അതൊന്നും അതിനകത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണ അയൺ ഓക്സൈഡ് കാവിക്കണ്ടല്ലോ, അയണിൻ്റെ ഓക്സൈഡ്, ഇതൊന്നും അതിനകത്തില്ല. അപ്പോൾ വൈറ്റ് സിമെൻറ്റിനകത്ത് നമ്മൾ പറയണം ഫ്രീ ഫ്രം ഓക്സൈഡ്സ്. ഏതൊക്കെ ഓക്സൈഡ്സാണ് നമുക്ക് ആദ്യം എഴുതാം, ഫ്രീ ഫ്രം ഓക്സൈഡ്സ്. ഏതൊക്കെ ഓക്സൈഡ്സാണ്? ഓക്സൈഡ്സ് ഓഫ് നമ്മുടെ അയൺ ഓക്സൈഡ് ഉണ്ടല്ലോ, അയണ്, അതുപോലെ തന്നെ വേറെ ഇതാ മാംഗനീസ് ഒക്കെ പോലെയുള്ള, ഷോർട്ടാക്കിയിട്ട് തൽക്കാലം എം എൻ എന്ന് എഴുതാം. അയൺ അതേപോലെ തന്നെ മാംഗനീസ് ഒക്കെ പോലെയുള്ള ഓക്സൈഡുകളുണ്ട്, അയൺ ഓക്സൈഡ്, മാംഗനീസ് ഓക്സൈഡ്. അത് കളർ കൊടുക്കുന്ന സംഭവമാണ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് വൈറ്റ് കളറല്ല, അതിന് കളറില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ എന്തിനകത്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോറിൽ നമ്മൾ നല്ല ഫിനിഷിംഗ് കിട്ടാനൊക്കെ ആയിട്ട്, ഫ്ലോർ ഫിനിഷിംഗ് പ്ലാസ്റ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫ്ലോർ ഫിനിഷിംഗ് പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഓർണമെൻ്റൽ വർക്കുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യാം. വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഓർണമെൻ്റൽ വർക്ക്. ഓക്കെ, എന്തൊക്കെയായിരുന്നു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം? വൈറ്റ് സിമെൻ്റ് ആണ്, അതിൽ ഓക്സൈഡ്സ് ഇല്ല, കാരണം കളർ കൊടുക്കാനാണ്. അപ്പോൾ ഇത് കളർ കൊടുക്കാനാണ് അല്ലേ? അപ്പോൾ കളർ കൊടുക്കുന്ന ഈ ഓക്സൈഡ്സ്, അയണിൻ്റെ മാംഗനീസിൻ്റെ ഓക്സൈഡ്സ് ഇല്ല. ഫ്ലോർ ഫിനിഷിംഗ് പ്ലാസ്റ്ററിങ്ങിൽ അതുപോലെ എന്തെങ്കിലും ഓർണമെൻ്റൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒന്നാമത്തെ സിമെൻറ്റ് വൈറ്റ് സിമെൻ്റ് ആണ്. രണ്ടാമത്തെ സിമെൻറ്റ് നമുക്ക് പറയാനുള്ളത് കളർ സിമെൻ്റ് ആണ്. അപ്പോൾ കളർ സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കണം. എങ്ങനെയാണ് കളർ കൊടുക്കുക? നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഈ ക്രോമിയത്തിൻ്റെ ഓക്സൈഡ് ഉണ്ട്, ക്രോമിയത്തിൻ്റെ ഓക്സൈഡ്, അത് നമുക്കൊരു ഏതാണ്ട് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കൊബാൾട്ട് ഉണ്ട്, കൊബാൾട്ട് ആണെങ്കിൽ ബ്ലൂ കളറാണ്, കൊബാൾട്ട് ആണെങ്കിൽ ബ്ലൂ കളറാണ്. അതുപോലെ നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള ഒരാളാണ് അയൺ ഓക്സൈഡ് എന്ന് പറയുന്നത്. അയൺ ഓക്സൈഡ് നമ്മുടെ കാവി എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ, ഇനി വേണമെങ്കിൽ യെല്ലോ എന്നും പറയാം. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? അയൺ ഓക്സൈഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മാംഗനീസ് എന്നുള്ളത്, മാംഗനീസിൻ്റെ ഓക്സൈഡൊന്നും ഇല്ല വൈറ്റ് സിമെൻറ്റിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ മാംഗനീസ് ഓക്സൈഡ് ആണെങ്കിൽ അത് കണ്ടൊരു എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലാക്ക്, അതുപോലെ തന്നെ വേണമെങ്കിൽ അതുപോലത്തെ ഒരു കളർ, ബ്രൗൺ കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ
കാർബൺ ഒക്കെ ഉണ്ടെങ്കിൽ, കാർബൺ കരിയാണല്ലോ നമുക്കറിയാലോ, അപ്പൊ കാർബൺ പിഗ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ ബ്ലാക്ക് കളർ കരി. അപ്പൊ ഇതൊക്കെ കളർ സിമെന്റിന് വേണ്ടി നമുക്ക് ക്രോമിയം ഓക്സൈഡ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ കൊബാൾട്ട് യൂസ് ചെയ്യാം. ക്രോമിയം ഓക്സൈഡ് ഗ്രീൻ ആണ്, കൊബാൾട്ട് ബ്ലൂ ആണ്, അയൺ ഓക്സൈഡ് റെഡ് ബ്രൗൺ യെല്ലോ ഇതൊക്കെയാണ്, മാംഗനീസ് ഓക്സൈഡ് ബ്ലാക്ക് ബ്രൗണ് ഒക്കെ കാർബൺ, പിന്നെ കാർബൺ പിഗ്മെന്റ് ആണെങ്കിൽ ബ്ലാക്ക് കളർ. ഇത്രയാണ് നമ്മൾ രണ്ടാമത്തെ സിമെന്റ് ആയിട്ടുള്ള കളർ സിമെന്റിന്റെ, ഇപ്പം രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള കളർ സിമെൻറ്റിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനിയും സിമെൻറ്റ് ടൈപ്പുകളുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യൂക്ക് സെറ്റിംഗ് സിമെൻ്റ് ആണ്. ക്യൂക്ക് സെറ്റിംഗ് സിമെൻ്റ് ആണ്. എന്താണ് ക്യൂക്ക് സെറ്റിംഗ് സിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യൂക്ക് സെറ്റിംഗ് സിമെൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സെറ്റാകുന്ന സിമെൻ്റ് എന്നാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിപ്സം കാൽസ്യം സൾഫേറ്റ് അല്ലേ, ഈ ജിപ്സത്തിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ജിപ്സത്തിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞു 3-4% ഒക്കെ ജിപ്സ് ആഡ് ചെയ്തിട്ടാണ് സെറ്റിംഗ് ടൈം നമ്മൾ കണ്ട്രോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽസ്യം സൾഫേറ്റ് ആണ്. ഈ കാൽസ്യം സൾഫേറ്റ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അലൂമിനിയം സൾഫേറ്റ് കൂട്ടുന്നു. ആരെ കൂട്ടുന്നു, അലൂമിനിയം സൾഫേറ്റിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യുക്ക് സെറ്റിംഗ് ആയിട്ട് ക്യുക്ക് സെറ്റിംഗ് നമുക്ക് കിട്ടും. അപ്പോൾ ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഏതാണ്ട് 30 മിനിറ്റ് സമയമാകുന്ന സമയത്ത് തന്നെ അത് നല്ലൊരു എന്താ പറയുക, നല്ല സെറ്റായിട്ടുള്ളൊരു മാസമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ അണ്ടർ വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ, നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലുള്ള കൺസ്ട്രക്ഷൻ, പാലത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അണ്ടർ വാട്ടർ ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സംഭവമാണ് റാപ്പിഡ് ഹാർഡനിങ്. ഇത് ക്യുക്ക് സെറ്റിംഗ് ആണ്, ക്യുക്ക് സെറ്റിംഗ് ആണ്, പെട്ടെന്ന് സെറ്റാവുന്നതാണ്. ഇനി അടുത്തത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തേതാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. പെട്ടെന്ന് ഹാർഡായിട്ട് മാറും, ഹാർഡായിട്ട് മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെയാണത്, നമുക്ക് ഇതിൽ നമ്മുടെ ലൈം കണ്ടൻറ്റ് ഉണ്ടാവും. ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതലുള്ള ലൈമാണ് നമ്മൾ പറഞ്ഞു അല്ലേ, ഏറ്റവും കൂടുതലുള്ള. അപ്പോൾ ആ ലൈമിൻ്റെ കണ്ടൻറ്റ് എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ലൈമിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൂടുതൽ ഹാർഡനായിട്ട് മാറുന്നു, ഹാർഡ്നെസ് കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് നേർപ്പിച്ച് ഫൈൻ ആയിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് നല്ല ടെമ്പറേച്ചറിൽ അതിനെ ബേൺ ചെയ്യുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംഭവം റാപ്പിഡ് ഹാർഡനിങ് പറ്റും. അപ്പോൾ ലൈമ് കൂടുതലായിട്ട് ആഡ് ചെയ്യണം നമ്മൾ, അതുപോലെ തന്നെ നല്ല ഫൈൻ ഗ്രൈൻഡിങ് നടത്തുന്നതാണ്. ഫൈൻ ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നേർപ്പിച്ച ഇതാക്കി മാറ്റുക, അതുപോലെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ അത് ബേൺ ചെയ്യുക, ഈ പ്രോസസ്സും അതിൻ്റെ കൂട്ടത്തിൽ നടത്തുക എന്നുള്ളതാണ് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുപോലെ ഇത് നമ്മൾ മെയിനായിട്ടും വളരെ സ്പീഡി കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്, വളരെ ഫാസ്റ്റായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇതിനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലോ ഹീറ്റ് സിമെൻറ്റിനെ പറ്റിയിട്ടാണ്. ലോ ഹീറ്റ് സിമെൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ലോ ഹീറ്റ് സിമെൻറ്റ് എന്നുള്ള കാര്യമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാസ് കോൺക്രീറ്റ് വർക്കുകൾ ഉണ്ടാവും, നമ്മുടെ ഡാമൊക്കെ പോലെയുള്ള വലിയ കോൺക്രീറ്റ് വർക്ക് ഉണ്ടാവും, അതിലാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഡാം ഇതിൻ്റെ എക്സാമ്പിളാണ്. ഡാമൊക്കെ പോലെയുള്ള കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലോ ഹീറ്റ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ C3A പേഴ്സൻറ്റേജ് കുറച്ച് ഈ നമ്മുടെ C2S പേഴ്സൻറ്റേജ് കൂട്ടുക, ഇതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ലോ ഹീറ്റ് സിമെൻ്റ് എന്ന് പറയുന്ന സിമെൻറ്റ് ഡാം പോലെയുള്ള മാസ് കൺസ്ട്രക്ഷൻസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ C3A അഥവാ ട്രൈ കാൽസ്യം അലൂമിനേറ്റിൻ്റെ പേഴ്സൻറ്റേജ് കുറച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഡൈ കാൽസ്യം സിലിക്കേറ്റിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇതുണ്ടാക്കേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ലോ ഹീറ്റ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പോസലോന സിമെൻ്റ് ആണ് ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ആറാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസലോന സിമെൻറ്റ്.
പോസലോണ സിമെന്റ്. പോസലോണ സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇറ്റലിയൊക്കെ ആണ് സാധാരണ പറയാറ്. ഇറ്റലിയിലുള്ള ഒരു വോൾക്കാനോ ഉണ്ട്, വോൾക്കാനോ എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വതം. ആ വോൾക്കാനോയിൽ നിന്നുള്ള പൗഡർ, അതിൻ്റെ അഗ്നിപർവ്വതത്തിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്, പോസലോണ പൗഡർ സിമെന്റ് എന്ന് പറയുന്നത്. ഇത് പോസലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പോസലോണ എന്ന് പറഞ്ഞാൽ ഒരു സിലീഷ്യസ് മെറ്റീരിയലാണ്. പോസലോണ എന്ന് പറഞ്ഞാൽ ഒരു സിലീഷ്യസ്. ഓക്കെ, അപ്പോൾ ഈ പോസലോണ എന്ന് പറയുന്നത് ഒരു സിലീഷ്യസ് മെറ്റീരിയലാണ്. പോസലോണ എന്ന് പറയുന്നത് ഒരു സിലീഷ്യസ് മെറ്റീരിയലാണ്. ഏതാണ്ട് അതിൽ 10-30% ഒക്കെ ആണ് ഈ പോസലോണയുടെ അളവ് എന്ന് പറയുന്നത്. 10-30% ആണ് പോസലോണ സിമെൻറ്റിൽ അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, വോൾക്കാനോ അഗ്നിപർവ്വതത്തിൻ്റെ പൊടിയിൽ നിന്നാണ് ഉണ്ടാകുന്ന സാധനം. ഇറ്റലിയിലൊക്കെ കണ്ടുവരുന്ന അഗ്നിപർവ്വതമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 6 ടൈപ്പ്, നമ്മൾ സിമെൻറ്റുകളുടെ 6 ടൈപ്പ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഹൈ അലൂമിന സിമെൻ്റാണ്. 7-ാമത്തേതായിട്ട് ഹൈ അലൂമിന സിമെൻ്റാണ്. ഹൈ അലൂമിന സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ബോക്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, അലൂമിനിയത്തിൻ്റെ ഓറാണ്, അയിരാണ് ഓക്സൈറ്റ് എന്ന് പറയുന്നത്. ഈ ബോക്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ അലൂമിന സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇത് നമ്മുടെ സാധാരണ ആസിഡ് അറ്റാക്ക് അല്ലെങ്കിൽ സൾഫേറ്റിൻ്റെ അറ്റാക്കൊക്കെ ഉണ്ടാകും. സൾഫേറ്റിൻ്റെ പ്രശ്നം, സൾഫേറ്റൊക്കെ വന്ന് ഇതിനെ ഡാമേജ് ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ബോക്സൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹൈ അലൂമിന സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സിമെൻറ്റുകാർ ആസിഡ് അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ ചെറുക്കാനുള്ള കഴിവുണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ സൾഫേറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു ഏതാണ്ട് ഒരു 24 മണിക്കൂർ 24 hours ഉള്ളിൽ തന്നെ അതിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് ഇതിന് മാറാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടർ വാട്ടർ വർക്കുകളുണ്ട്, അണ്ടർ വാട്ടർ ആയിട്ടുള്ള വർക്കുകളുണ്ട്. അവിടെയാണ് ഇതും നമ്മൾ എന്ത് ചെയ്യുന്നത്, അണ്ടർ വാട്ടർ വർക്കിലാണെന്നും കൂടുതലായിട്ട് ഹൈ അലൂമിന സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നേരത്തെയും നമ്മളിതേപോലെ അണ്ടർ വാട്ടർ വർക്കിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അണ്ടർ വാട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള വെള്ളത്തിനടിയിലുള്ള വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. യെസ്, ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ആണ് ഇതുപോലെ അണ്ടർ വാട്ടർ പർപ്പസിന് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന പറഞ്ഞത്. ഇതും അതുപോലെ ഹൈ അലൂമിനിയം സിമെൻറ്റും അതുപോലെ അണ്ടർ വാട്ടർ പർപ്പസും കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതുപോലെ ഇനി മറ്റൊരു സിമെൻറ്റാണ്, ഹൈ അലൂമിന സിമെൻറ്റ് പോലെ മറ്റൊരു സിമെൻറ്റാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൾഫേറ്റ് റെസിസ്റ്റൻറ്റ് സിമെൻറ്റ്. 8-ാമത് സിമെൻറ്റാണ് സൾഫേറ്റ് റെസിസ്റ്റൻറ്റ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ത്രീ എയുടെ പെർസെൻറ്റേജ് കുറച്ചിട്ട് ഏതാണ്ട് ബിലോ 5%, ഒരു 5% താഴെ നമ്മൾ ഈ ഒരു സൾഫേറ്റ് C3A അഥവാ ട്രൈ കാൽസ്യം അലൂമിനേറ്റിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഈ ട്രൈ കാൽസ്യം അലൂമിനേറ്റ് എന്നുള്ളതിന് മറ്റൊരു പേരുണ്ട്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ സെലൈറ്റ് എന്ന് വിളിക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, പറയാൻ വിട്ടുപോയതാണ്, സെലൈറ്റ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് C3S അല്ലേ. C3S മറ്റൊരു പേരാണ് എലൈറ്റ്. ഞാൻ ഇവിടെ എഴുതുന്നില്ല, കൺഫ്യൂഷൻ ആവണ്ട, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്, സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെൻറ്റിൽ നമ്മൾ C3A അളവാണ് എന്ത് ചെയ്യുന്നത്, 5% ബിലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ C3 എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, സെലൈറ്റ് ആണ്. അതേപോലെ തന്നെ C3S നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരെന്താ, അത് എലൈറ്റ്. അതേപോലെ തന്നെ C2S നമ്മൾ പഠിച്ചിട്ടുണ്ട്. C2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ബിലൈറ്റ്. C2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലൈറ്റ്, BELITE. അതേപോലെ തന്നെ C4AFനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന് മറ്റൊരു പേരുണ്ട് ബ്രൗൺ മില്ലറൈറ്റ്. ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് സിമെൻറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്.